നമുക്ക് ഇനി പഠിക്കേണ്ടത് സെക്ഷൻ 67 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ്. സെക്ഷൻ 67 ഡീൽ ചെയ്യുന്നത് പർച്ചേസ് ബൈ എ കമ്പനി ഇറ്റ്സ് ഓൺ ഷെയർസ്, ഒരു കമ്പനി എന്താണ് കമ്പനിയുടെ തന്നെ ഷെയർ വാങ്ങുന്നു, ആ ഒരു സെക്ഷനാണ് നമുക്ക് എന്താണ് ഇനി പഠിക്കാനുള്ളത്. അതോട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സെക്ഷൻ 67, പർച്ചേസ് ബൈ എ കമ്പനി ഇറ്റ്സ് ഓൺ ഷെയർസ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണ് നമുക്കിനി നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് നോ കമ്പനി ഷോൾ ബൈ ഇറ്റ്സ് ഓൺ ഷെയർസ്, ഒരു കമ്പനി എന്താണ് കമ്പനിയുടെ തന്നെ ഷെയർസ് എന്താണ് വാങ്ങാൻ കഴിയില്ല, മീൻസ് എന്താണ് അത് പ്രൊഹിബിറ്റഡ് ആണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു ദ റൈറ്റ് ഓഫ് ദ കമ്പനി ടു റെഡീം പ്രിഫറൻസ് ഷെയർസ് അണ്ടർ സെക്ഷൻ 55 വിൽ നോട്ട് ബി അഫക്റ്റഡ്. കമ്പനിയുടെ റൈറ്റ് ടു റെഡീം പ്രിഫറൻസ് ഷെയർസ് എന്താണ് ഒരിക്കലും എന്താണ് ഈ ഒരു സെക്ഷൻ കാരണം എന്താണ് ഒരിക്കലും അഫക്റ്റ് ചെയ്യത്തില്ല. ദെൻ തേർഡ് പോയിന്റ് പറയുന്നു നോ പബ്ലിക് കമ്പനി ഷാൾ ഗീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പർച്ചേസ് ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ്, ഒരിക്കലും ഒരു പബ്ലിക് കമ്പനി എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പോലും കൊടുക്കാൻ പാടില്ല, എന്തിന് കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ സ്വന്തം കമ്പനിയുടെ ഷെയർ വാങ്ങാൻ എന്താണ് പബ്ലിക് കമ്പനി എന്ത് കൊടുക്കാൻ പാടില്ല, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ പാടില്ല. ലാസ്റ്റ് പോയിന്റ് പറയുന്നു ദ റെസ്ട്രിക്ഷൻസ് ആസ് പെർ എബവ് അപ്ലൈസ് ടു ഗ്രാൻഡിങ് ഓഫ് ലോൺ ഗ്യാരണ്ടി എക്സെട്ര. ഗ്രാൻഡിങ് ഓഫ് ലോൺ ഗ്യാരണ്ടി അതൊക്കെ എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്, അതുപോലുള്ള ഒരു രീതിയിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ പാടില്ല, എന്തിനു കൊടുക്കാൻ പാടില്ല, ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ ഈ പറയുന്ന കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പാടില്ല കൊടുക്കാൻ പാടില്ല. സെക്ഷൻ 67 ബന്ധപ്പെട്ട പ്രൊഫഷൻസ് നമ്മൾ പറഞ്ഞു, പക്ഷേ അതിലെന്താണ് ആ ഒരു കമ്പനി എന്താ കാര്യങ്ങൾ ചെയ്യണം ചെയ്തുകൂടാന്ന്, പക്ഷേ അതിനെന്താണ് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, കുറച്ച് എന്താണ് എക്സെപ്ഷൻ കേസസ് ഉണ്ട്, അതാണ് ഓരോരോ പോയിന്റായിട്ട് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ലെൻഡിങ് ഓഫ് മണി ബൈ എ ബാങ്കിങ് കമ്പനി ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, ഒരു ബാങ്കിങ് കമ്പനി എന്താണ് കമ്പനിയുടെ തന്നെ എന്താണ് ക്യാപിറ്റലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ പബ്ലിക് ലെൻഡ് ചെയ്യുന്നത്, അതെന്താണ് ഒരു എക്സെപ്ഷൻ കേസാണ്. അത് എന്ത് ചെയ്യാം ആ പറയുന്ന പർട്ടിക്കുലർ ബാങ്കിങ് കമ്പനിക്ക് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ എന്താണ് ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അടുത്ത പോയിന്റ് ദ പ്രൊവിഷൻ ബൈ എ കമ്പനി ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെഷ്യൽ റെസൊല്യൂഷൻ, എന്തെങ്കിലും കാര്യത്തിൽ കമ്പനി പ്രൊവിഷനായിട്ട് കുറച്ച് എമൗണ്ട് മാറ്റിവെക്കുന്നതാണ്, എന്തിൻ്റെ ബാക്കപ്പ് കൂടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനും കൂടി ബാക്കപ്പ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പ്രൊവിഷൻ മാറ്റിവെക്കുന്നതാണ്. ഫോർ ദ പർച്ചേസ് ഓഫ് ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് ഓഫ് ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനിയിൽ ആ ഒരു കമ്പനിയിൽ ഹോൾഡിംഗ് കമ്പനി ഉണ്ടെങ്കിൽ അവിടുത്തെ ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർ വാങ്ങിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ട്രസ്റ്റിയുടെ ടു പർച്ചേസ് ഓഫ് ഷെയർസ് ഫ്രം എന്താണ് ബൈ ദ ട്രസ്റ്റിയുടെ ഷെയർ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ എന്താണ് ആ സ്ഥാപനത്തിൽ ആ ഒരു പറയുന്ന കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി എന്തെങ്കിലും ഒരു എമൗണ്ട് പ്രൊഫഷനായിട്ട് എവിടെ നിന്ന് മാറ്റിവെക്കാം ക്യാപിറ്റലിൽ നിന്ന് മാറ്റിവെക്കാം. ഇനി ദ ഗീവിങ് ഓഫ് ലോൺ ബൈ ദ കമ്പനി ടു, ഇനി കമ്പനിക്ക് എക്സെപ്ഷൻ ഉണ്ട്, എന്ത് എക്സെപ്ഷൻ കമ്പനിയുടെ ഈ പറയുന്ന കമ്പനിയുടെ ഷെയർ കമ്പനിക്ക് എന്ത് ചെയ്യാം കമ്പനിക്ക് തന്നെ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം. അതിൽ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം, എന്താണ് കമ്പനി ലോൺ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം, ആർക്കൊക്കെ ലോൺ കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ടു ദ പേഴ്സൺസ് ഹു ആർ എംപ്ലോയ്ഡ് അവിടെ അവിടെ ആ കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. രണ്ടാമത്തെ പോയിന്റ് അതർ ദാൻ ഇറ്റ്സ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജേഴ്സ് പേഴ്സൺസ്, ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജേഴ്സ് പേഴ്സൺസ് അല്ലാതെ അല്ലാത്ത എല്ലാവർക്കും കൊടുക്കാം. ഫോർ ദ എമൗണ്ട് നോട്ട് എക്സൈഡിങ് ദിയർ സാലറി 6 മന്ത്സ്, ഈ കീ മാനേജേഴ്സ് പേഴ്സൺസും ഡയറക്ടേഴ്സും അല്ലാതെ വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എന്താണ് അവരുടെ 6 മന്ത് സാലറിയില് അത്രയേ എന്താണ് ആ ലോൺ കൊടുക്കുന്ന എമൗണ്ട് വരാവുകയുള്ളൂ. ദെൻ വിത്ത് എ വ്യൂ ടു എനേബിൾ ദം ടു പർച്ചേസ് ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി, ഇനി എന്തുകൊണ്ടാണ് കമ്പനി ലോൺ കൊടുക്കുന്നത്, ചുമ്മാ അങ്ങ് കൊടുക്കുകയല്ല, എന്താണ് നാളെ ഒരു സമയത്ത് നിന്നാണ് കമ്പനിയുടെ ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർ അവർ പർച്ചേസ് ചെയ്യും എന്ന ഒരു ഉദ്ദേശത്തോടെ എന്ത് ചെയ്യുന്നത് കമ്പനി എന്ത് ചെയ്യുന്നത് ലോൺ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് എന്താണ് എക്സെപ്ഷൻ ടു സെക്ഷൻ 67. എക്സെപ്ഷൻസ് ടു സെക്ഷൻ 67 നമ്മൾ പറഞ്ഞു. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു എന്താണ് ഒരു റിലാക്സേഷൻ ആ ഒരു സംഭവമാണ്. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫുള്ളി റിലാക്സേഷൻ കിട്ടുന്ന ആർക്ക് കിട്ടും, പ്രൈവറ്റ് കമ്പനിക്ക് കിട്ടും. ഏതൊക്കെ സാഹചര്യത്തിൽ കിട്ടും പ്രൈവറ്റ് കമ്പനിക്ക്, എന്താണ് പ്രൈവറ്റ് കമ്പനിയുടെ ഈ പറയുന്ന ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യും ഏതൊക്കെ സാഹചര്യത്തിൽ. നോ അതർ ബോഡി കോർപ്പറേറ്റ് ആസ് ഇൻവെസ്റ്റഡ് നോ അതർ മണി ഇൻ ഷെയർ ക്യാപ്, ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ ക്യാപിൽ എന്താണ് പ്രൈവറ്റ് കമ്പനി മാത്രം, പ്രൈവറ്റ് കമ്പനിയിലെ ആ ഒരു ഇൻഡിവിജ്വൽസ് മാത്രമേ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ, പുറത്തുനിന്ന് ഒരു പബ്ലിക് കമ്പനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് കമ്പനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അങ്ങനെ പുറത്തുനിന്ന് ഒരു ബോഡി കോർപ്പറേറ്റോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മാത്രമേ പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കമ്പനിയുടെ തന്നെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബോറോയിങ്സ് ഓഫ് സച്ച് പ്രൈവറ്റ് കമ്പനി ഫ്രം ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി ലെസ് ദാൻ ട്വൈസ് ദ പേഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ റുപ്പീസ് 5 ക്രോർ വിച്ച് എവർ ഇസ് ലെസ്.
ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനി ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എന്തെടുത്ത് കാണും? ബോറോ ചെയ്ത് കാണും, മീൻസ് ലോൺ എടുത്ത് കാണും. ആ ലോൺ എത്ര വരാൻ ലിമിറ്റ് എത്രയാണ്? ഒന്നെങ്കിൽ എന്താണ്, പേഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ടോയ്സ് എന്ന് പറഞ്ഞ് പേഡ് അപ്പ് ക്യാപിറ്റൽ 5 ലക്ഷം ഉണ്ടെങ്കിൽ 10 ലക്ഷം വരെ, അല്ലെങ്കിൽ എന്താണ് ₹5 crore വിച്ച് എവർ ഇസ് ലെസ്, ₹5 crore വിച്ച് എവർ ഇസ്, ഇതാണ് ലിമിറ്റ്. ആ ലിമിറ്റിനകത്ത് നിന്ന് എന്തേ പറ്റുള്ളൂ കമ്പനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ലിമിറ്റ് ലിമിറ്റിനകത്ത് വന്നാൽ മാത്രമേ എന്തേ പറ്റും കമ്പനി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സച്ച് പ്രൈവറ്റ് കമ്പനി ഹാഡ് നോ ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് ബോറോയിങ്സ്. കമ്പനി എന്താണ് പുറത്തുനിന്ന് ലോൺ എടുത്ത് കാണും, ഈ പറയുന്ന ഇപ്പം തന്നെ പറഞ്ഞ പോലെ കമ്പനി ലോൺ എടുത്ത് കാണും, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് കാണും. അവർക്കൊക്കെ എന്താണ് കൃത്യമായി ഇൻട്രസ്റ്റും അതുപോലെ പ്രിൻസിപ്പൽ എമൗണ്ട് കൃത്യമായി പേ ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ എന്താണ് കമ്പനി ഇങ്ങനത്തെ ഒരു എക്സംഷൻ കിട്ടത്തുള്ളൂ. ഇതത്രയും വേണം എന്താണ് സെക്ഷൻ 67 ബന്ധപ്പെട്ട പ്രൊവിഷൻസ്. ഇതെല്ലാവർക്കും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു.